കാസർകോട് മലയോര ഹൈവേയുടെ ഭാഗമായ എടപ്പറമ്പ് കോളിച്ചാൽ റീച്ചിൽ പാണ്ടി മുതൽ പരപ്പ വരെ റോഡ് വിപുലീകരണം മുടങ്ങി വനഭൂമിയിലൂടെ കടന്നു പോകുന്ന റോഡിന് പകരം വനംവകുപ്പിന് കൈമാറാൻ കണ്ടെത്തിയ സ്ഥലം മറ്റൊരു പദ്ധതിക്കായി സർക്കാർ ഉപയോഗപ്പെടുത്തിയതോടെയാണിത് ഇപ്പോൾ വനംവകുപ്പിന് കൈമാറാൻ സ്ഥലം കണ്ടെത്താനുള്ള ശ്രമത്തിലാണ് അധികൃതർ മലയോര ഹൈവേ എടപ്പറമ്പ് കോഴിച്ചാൽ റീച്ചിൽ പാണ്ടി മുതൽ പരപ്പ വരെ വരുന്ന നാല് ദശാംശം മൂന്ന് ഹെക്ടർ വനഭൂമിക്ക് പകരം ഭൂമിയാണ് വനംവകുപ്പിന് കൈമാറേണ്ടത് വനഭൂമിയിൽ നിർമ്മാണം നടത്തണമെങ്കിൽ പകരം ഭൂമി കൈമാറി വനം അനുമതി വാങ്ങണമെന്നാണ് ചട്ടം നേരത്തെ ഭീമനടി വില്ലേജിലുള്ള കമ്മാടംകാവിലെ നാല് ദശാംശം മൂന്നേ മൂന്ന് ഹെക്ടർ ഭൂമി വനം വിട്ടു നൽകി ഉത്തരവിറങ്ങിയിരുന്നു റോഡ് വിപുലീകരണം നടത്താൻ ശ്രമിക്കുമ്പോഴാണ് ഇതേ സ്ഥലം ആവശ്യത്തിന് ഉപയോഗിച്ചതായി മനസ്സിലാക്കുന്നത് ഇങ്ങനെ ഉത്തരവായി കഴിഞ്ഞാൽ ആ ഭൂമി സെൻട്രൽ ഗവൺമെന്റിന്റെ ഫോറസ്റ്റിന്റെ പരിവേഷിലേക്ക് പോർട്ടലിൽ ഇത് കയറാൻ നോക്കുമ്പോഴത്തേക്ക് ഈ ഭൂമി തന്നെ നമ്മൾ കരിന്തളം ഉടുപ്പി ലൈൻ വിളിക്കുന്നതുമായി ബന്ധപ്പെട്ട ഫോറസ്റ്റ് ഭൂമിയുടെ നഷ്ടത്തിന് പകരമായി ഇത് കൊടുത്തിട്ടുണ്ട് കേന്ദ്ര തന്നെ അത് കൊടുത്തു പകരം ഭൂമി ലഭിക്കാത്തതിനാൽ വനമേഖലയിൽ പാണ്ടി മുതൽ പരപ്പ വരെ നിർമ്മാണം മുടങ്ങി പകരം നൽകാനുള്ള റവന്യൂ ഭൂമി കണ്ടെത്താനുള്ള ശ്രമത്തിലാണിപ്പോൾ ഒരേ സ്ഥലത്ത് തന്നെ നാല് ദശാംശം മൂന്നേ മൂന്ന് ഹെക്ടർ ഭൂമി ലഭ്യമല്ലാത്തതിനാൽ വിവിധ വില്ലേജുകളിലായി ഭൂമി കണ്ടെത്താനാണ് ശ്രമം ഭൂമി കണ്ടെത്തി പ്രപ്പോസൽ അയച്ച് വീണ്ടും ജിയോ ഇറങ്ങണം ഇതിനുള്ള കാലതാമസം മലയോര ഹൈവേയിലെ വികസന പ്രവർത്തനങ്ങളെയും ബാധിക്കും ഏഷ്യാനെറ്റ് ന്യൂസ് കാസർഗോഡ്